ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 5 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാ മറ്റേ മുട്ടയാണ് ഉള്ളതെങ്കിൽ അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കുക. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒറ്റൊരു സവാള തന്നെ മതി കേട്ടോ. അപ്പോൾ ഇത് കൂടുതലൊന്നും വേണ്ട, നമ്മൾ ഒറ്റൊരു ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ വേറെ എക്സ്ട്രാ മാവ് ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഇറാനിപ്പോളൊക്കെ നമ്മൾ എക്സ്ട്രാ മാവ് മുകളിൽ ഒഴിച്ചു കൊടുക്കുമല്ലേ. ഇതിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല ഒറ്റൊരു ലെയറായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇത് പച്ചമുളകില്ലേ അത് ചതച്ചത്, പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണൽ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇത്ര മാത്രമേ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ്ങിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കുക. ഇതിനായിട്ട് ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ, 1 മുട്ട, പിന്നെ 1/2 കപ്പ് പാല്, ഇതൊക്കെ ഒഴിക്കുന്ന കാണിക്കാൻ വിട്ടുപോയിട്ടാ, വീഡിയോ മിസ്സായിപ്പോയതാണ്. പിന്നെ 1/2 കപ്പ് മൈദ, 1 മുട്ട, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 അല്ലി വെളുത്തുള്ളി. വലിയ അല്ലിയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 ഇട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇപ്പോൾ 1 ലെയറ് ചെയ്യുന്നതുകൊണ്ടാണ് 1/2 കപ്പ് മൈദൻ്റെ അളവ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഇറാനിപ്പോള പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കേണ്ടി വരും, 1 കപ്പിൻ്റെ അളവിൽ തന്നെ എടുക്കണം കേട്ടല്ലോ. അപ്പോൾ 1 പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയില് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മാവ് ഉണ്ടല്ലേ ഒഴിച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കുക. അപ്പോൾ ഇത് സൈഡിലൊന്ന് ആറി വരും, വേണ്ട ഇതുപോലെ ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെ ഫില്ലിങ് ഉണ്ടല്ലേ അത് ഫുള്ളായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഇത് അത്യാവശ്യം സ്പേസി ആയിരിക്കണം, അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പ്രത്യേകിച്ച് നോമ്പിനൊക്കെ സ്പേസി ആയിട്ടുള്ള പലഹാരമാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതിൽ ഞാൻ ഇതിന് പുറമെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മാവിൽ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിനല്ലോ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് ഇട്ടില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം ഇതാ കാടമുട്ട ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 കാടമുട്ടനെ 3 പൊളപ്പാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് 2 പൊളപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാട്ട. മറ്റേ മുട്ടയും ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി പീസാക്കിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാട്ടോ. ഇത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് 10-15 മിനിറ്റ് തന്നെ വേണമെന്നില്ല, ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടുണ്ടായിട്ട 10 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടൂ കേട്ടാ, വേഗം ആയിനിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു ലെയറേലേ ഉള്ളൂ. ഇനി നമുക്കിത് അടിച്ചു വെക്കാം. അടിച്ചു വെച്ച് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ കണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. കണ്ടാൽ അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നും, പക്ഷേ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കില്ല. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.